ആകാശവാണി പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുന്നത് അരുൺ എലിസബത്ത് രാജ്ഞിയുടെ ശരീരം ഇന്ന് സംസ്കരിക്കും ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ ഇന്ത്യൻ സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് സംസ്കാര ചടങ്ങുകൾ തുടങ്ങും വെസ്റ്റ്മിനിസ്റ്റർ ഹാളിൽ നിന്ന് ഭൌതിക ശരീര പേടകം ആയിരത്തി അറുനൂറ് സൈനികരുടെ അകമ്പടിയോടെ വെസ്റ്റ്മിനിസ്റ്റർ ആബിയിലേക്ക് കൊണ്ടുപോകും സുരക്ഷയ്ക്കായി പതിനായിരത്തിലധികം പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അന്തരിച്ച ഭർത്താവ് ഫിലിപ്പ് രാജകുമാരനെ അടക്കം ചെയ്തതിന് സമീപമാണ് രാജ്ഞിയുടെ അന്ത്യവിശ്രമം രാജ്യാന്തര തലത്തിലെ രാജ്യാന്തരതലത്തിലെ പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും നേരത്തെ രാഷ്ട്രപതി ദ്രൌപതി മുർമു അന്തരിച്ച എലിസബത്ത് രാജ്ഞിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു രാജ്ഞിയുടെ ഭൌതിക ശരീരം വെച്ച ലണ്ടനിലെ വെസ്റ്റ് ഹാളിലാണ് രാഷ്ട്രപതി രാജ്ഞിക്ക് ആദരാഞ്ജലി അർപ്പിച്ചത് അനുശോചന പുസ്തകത്തിലും രാഷ്ട്രപതി ഒപ്പുവച്ചു എലിസബത്ത് രാജ്ഞിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും രാജ്യത്തിന്റെ അനുശോചനം അറിയിക്കുന്നതിനും രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്നലെ പുലർച്ചെയാണ് ലണ്ടനിലെത്തിയത് പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുമ്പ് കേന്ദ്രം പുതിയ ദേശീയ വിനോദസഞ്ചാര നയം കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്സി അറിയിച്ചു ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ സംസ്ഥാന ടൂറിസം മന്ത്രിമാരുടെ ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ബന്ധപ്പെട്ടവരുമായി വിശദമായ കൂടിയാലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമായിരിക്കും ദേശീയ വിനോദസഞ്ചാര നയം കൊണ്ടുവരികയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുടെ ജി ട്വന്റി അധ്യക്ഷ സ്ഥാനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ടൂറിസം മന്ത്രിമാരുടെ സമ്മേളനത്തിന് പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ ടൂറിസം സാധ്യതകൾ അവതരിപ്പിക്കുന്ന വേദിയായി ജി ട്വന്റി ഉപയോഗപ്പെടുത്തുമെന്നും കിഷൻ റെഡ്ഡി അറിയിച്ചു പുതുതായി അംബേദ്കർ ടൂറിസ്റ്റ് സർക്യൂട്ട് ഉടനെ ആരംഭിക്കുമെന്നും കേന്ദ്ര ടൂറിസം മന്ത്രി അറിയിച്ചു മൂന്ന് ദിവസത്തെ ദേശീയ സമ്മേളനം ടൂറിസം വികസനത്തിലും വളർച്ചയിലും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും വൈവിധ്യമാർന്ന വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും കൊണ്ടുവരാനും ദേശീയതലത്തിൽ സ്വീകരിക്കുന്ന പദ്ധതികൾ നയങ്ങൾ നടപടികൾ എന്നിവയെക്കുറിച്ച് സംസ്ഥാനങ്ങളുമായി നേരിട്ട സംഭാഷണം നടത്താനും ലക്ഷ്യമിടുന്നു ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂയോർക്കിലെത്തി ജനറൽ അസംബ്ലിയിൽ ഡോക്ടർ ജയശങ്കറാണ് ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ ഡോക്ടർ എസ് ജയശങ്കർ ശനിയാഴ്ച പ്രസംഗിക്കും നീർത്തട സംരക്ഷണം വെല്ലുവിളികളെ അതിജീവിക്കാൻ പുതിയ മാർഗ്ഗങ്ങൾ എന്നതാണ് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ എഴുപത്തിയേഴാം സെഷനിൽ പ്രധാന ചർച്ചാ വിഷയം യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ജനറൽ അസംബ്ലി പ്രസിഡന്റ് കസാബ കൊറോസി എന്നിവരുമായി ഡോക്ടർ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഈജിപ്തിലെ കെയറോയിലെത്തി സെൻട്രൽ മിലിറ്ററി സോൺ കമാൻഡർ മേജർ ജനറൽ താരിഖ് ഹ്മദ് എൽഷാസ്ലി കെയ്റോയിലെ അൽമാസ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു സന്ദർശനവേളയിൽ പ്രതിരോധ മന്ത്രി ജനറൽ മുഹമ്മദ് സാക്കിയുമായി രാജ്യരക്ഷാമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ ചർച്ചയിൽ അവലോകനം ചെയ്യും ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ പ്രതിരോധ വ്യവസായ ബന്ധത്തിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതും ചർച്ചയാകും ഇന്ത്യയും ഈജിപ്തും തമ്മിലെ പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് ധാരണാപത്രവും ഒപ്പുവെക്കും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് അൽ സിസിയെയും രാജ്നാഥ് സിംഗ് സന്ദർശിക്കും റിയാദിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്ര വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ സൌദി വാണിജ്യമന്ത്രി മജിദ് ബിൻ അബ്ദുള്ള അൽ കൊസാബിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിൽ സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കുന്നതും കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി പീയുഷ് ഗോയൽ ട്വീറ്റ് ചെയ്തു ആഗോള ക്ലീൻ എനർജി ആക്ഷൻ ഫോറത്തിൽ പങ്കെടുക്കുന്നതിനായി അമേരിക്കയിലേക്ക് പോകുന്ന ഔദ്യോഗിക ഇന്ത്യൻ മന്ത്രിതല പ്രതിനിധി സംഘത്തെ കേന്ദ്രമന്ത്രി ഡോ സിംഗ് നയിക്കും അഞ്ച് ദിവസത്തെ സന്ദർശന കാലത്ത് സംഘം വാഷിംഗ്ടണിൽ ഇന്ത്യൻ പ്രവാസികളുമായും വിവിധ മേഖലകളിലെ വിദഗ്ധരുമായും സംവദിക്കും തുടർന്ന് പിറ്റ്സ്ബർഗിലും ന്യൂയോർക്കിലും സന്ദർശനം നടത്തും ചൈനയെ പിന്തള്ളി ശ്രീലങ്കയ്ക്ക് ഏറ്റവും വലിയ ഉഭയകക്ഷി വായ്പ നൽകുന്ന രാജ്യമായി മാറി ഇന്ത്യ നാല് മാസത്തിനുള്ളിൽ മൊത്തം ശലക്ഷം യു എസ് ഡോളർ വായ്പ ഇനത്തിൽ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നൽകി ഭക്ഷണത്തിനും സാമ്പത്തിക സഹായവുമായി ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നാല് ബില്യൺ ഡോളർ നൽകിയിട്ടുണ്ടെന്ന് യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കാമ്പൂജ് പറഞ്ഞു പി എം കിസാൻ ഗുണഭോക്താക്കളായ കർഷകർക്ക് ഭൂമി സംബന്ധമായ വിവരങ്ങൾ ഇ കെ വൈ സി എന്നിവ ചേർക്കുന്നതിന് സമയപരിധി വരെ നീട്ടി ഈ മാസം ഏഴുവരെയായിരുന്നു സമയപരിധി നീണ്ട ഇരുപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാശ്മീർ താഴ്വരയിൽ സിനിമാ തിയേറ്ററുകൾ തുറന്നു കാശ്മീരിലെ പുൽവാമ ഷോപ്പിയാൻ ജില്ലകളിലാണ് തിയേറ്ററുകൾ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഉദ്ഘാടനം ചെയ്തത് രാജ്യത്ത് പുതുതായി പേർക്ക് സ്ഥിരീകരിച്ചു രോഗമുക്തായിരത്തി അഞ്ച് സാമ്പിളുകളാണ് പരിശോധിച്ചത് മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു കോവിഡ് പ്രതിരോധ കോടി കുത്തിവയ്പ്പ് ലക്ഷം കടന്നു ഇന്നലെ പേർക്ക് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാവിലെ വാർത്താസമ്മേളനം വിളിച്ചു രാജ്ഭവനിൽ സർവകലാശാല വിഷയത്തിൽ മുഖ്യമന്ത്രി എഴുതിയ കത്ത് ഇന്ന് പുറത്തുവിടുമെന്ന് ഗവർണർ ഇന്നലെ ആലുവയിൽ അറിയിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കണ്ണൂരിൽ ചരിത്ര കോൺഗ്രസിനിടെ തനിക്കെതിരെയുണ്ടായ വധശ്രമത്തിന് കേസെടുക്കാത്തതെന്നും ഗവർണർ ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളും പുറത്തുവിടുമെന്ന് ഗവർണർ അറിയിച്ചിട്ടു് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പദവിക്കനുസരിച്ച് ഭരണഘടനാപരമായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടു സുപ്രധാന ബില്ലുകൾ ഒപ്പിടാതെ അധികം നീട്ടിക്കൊണ്ടുപോകാൻ ഗവർണർക്ക് സാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് റോഡ് നിർമ്മാണ രീതികൾ നവീകരിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു തെറ്റായ പ്രവണതകൾ പരിഹരിച്ചും കാലാവസ്ഥാ വ്യതിയാനം ശാസ്ത്രീയ നിർമ്മാണ രീതികൾ എന്നിവ പരിഗണിച്ചുമായിരിക്കും നവീകരണമെന്ന് മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് പഴകുറ്റി റോഡ് പഴകുറ്റി മംഗലപുരം റോഡ് പൊന്മുടി റോഡിന്റെ പുനർനിർമ്മാണം എന്നീ പ്രവൃത്തികൾ നേരിട്ട് പരിശോധിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി അതാത് കാലത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് നാട്ടുവഴികൾ വികസിപ്പിച്ചുണ്ടാക്കിയതാണ് കേരളത്തിലെ റോഡുകൾ അതിന്റെ പരിമിതികൾ അനുഭവിക്കുന്നത് വാഹനപ്പെരുപ്പവും ജനസാന്ദ്രതയും കൂടിയ ഈ കാലത്താണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു അതുകൊണ്ടുതന്നെ ഭാവി കേരളത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ സംസ്ഥാനത്ത് റോഡ് വികസനം നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ മന്ത്രി പറഞ്ഞു പുതുതായി ആരംഭിച്ച റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനം ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നാളെ മുതൽ വിദഗ്ധ സംഘം എല്ലാ ജില്ലകളിലും പരിശോധന നടത്തുമെന്നും മന്ത്രി അറിയിച്ചു വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ കേരള ക്ലേസ് ആൻഡ് സിറാമിക് പ്രൊഡക്ട്സ് ലിമിറ്റഡ് വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച പുതിയ ഉൽപ്പന്നങ്ങൾ ഇന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ പുറത്തിറക്കും രാവിലെ കണ്ണൂർ പാപ്പിനിശേരിയിൽ നടക്കുന്ന ചടങ്ങിൽ ഹാൻഡ് വാഷ് ഫ്ലോർ ക്ലീനർ എന്നിവയാണ് പുറത്തിറക്കുന്നത് പാർട്ടി നേതാക്കളെ വിമർശിച്ച കെ എം ഷാജിയെ മുസ്ലിം ലീഗ് നേതൃത്വം പാണക്കാട്ടേക്ക് വിളിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ നേരിൽ കാണാൻ ഷാജിയോട് ആവശ്യപ്പെട്ടു മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ വാഹനാപകടത്തിൽ മരിച്ച കേസിലെ രണ്ടാം പ്രതി വഫ ഫിറോസ് സമർപ്പിച്ച വിടുതൽ ഹർജിയിൽ ഇന്ന് വിധിയുണ്ടായേക്കും കേസിൽ നിരപരാധിയാണെന്നും ഒഴിവാക്കണമെന്നുമാണ് വഫയുടെ വാദം എന്നാൽ കേസിലെ ഗൂഢാലോചനയിൽ വഫയ്ക്ക് പങ്കുണ്ടെന്നും ഹർജി തള്ളണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു കേസിലെ ഒന്നാം പ്രതി ശ്രീറാം വെങ്കിട്ടരാമനും കോടതിയിൽ വിടുതൽ ഹർജി നൽകി പ്രതി പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഹർജി നൽകിയത് അലൻ ഷുഹൈബിനും താഹാ ഫസലിനുമെതിരെ യുഎപിഐ ചുമത്തണമെന്ന ആവശ്യം പിൻവലിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ ഇന്ന് പരിഗണിച്ചേക്കും യു എ പി എക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷം വകുപ്പ് വീണ്ടും ചുമത്തണമെന്നാവശ്യപ്പെടുന്നത് ഉചിതമല്ലെന്ന വിലയിരുത്തലിലാണ് നടപടി യു എ പി എ കേസിൽ സുപ്രീംകോടതി ജാമ്യം നൽകിയ സിദ്ദിക്കാപ്പന്റെ ഇഡി കേസിലെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും ലക്നൌ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഈ കേസിലും ജാമ്യം ലഭിച്ചാൽ മാത്രമേ കാപ്പന് ജയിൽ മോചിതനാകാൻ കഴിയൂ സംസ്ഥാന പുരാരേഖ വകുപ്പിന് കീഴിൽ ആരംഭിക്കുന്ന ഇടുക്കി ജില്ലാ ഹെറിറ്റേജ് സെന്ററിന്റെയും ഗസ്റ്റ് ഹൌസിന്റെയും ഉദ്ഘാടനം രാവിലെ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നിർവഹിക്കും ജില്ലാ ആസ്ഥാനമായ പൈനാവിലെ കുയിലമലയിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ മ്യൂസിയത്തോട് ചേർന്നാണ് പുതിയ ഹെറിറ്റേജ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത് ജോഡോ രാഹുൽഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ആലപ്പുഴയിൽ പര്യടനം തുടരുന്നു ഇന്ന് രാവിലെ വാടയ്ക്കൽ കടപ്പുറത്ത് അദ്ദേഹം മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായി ചർച്ച നടത്തി മത്സ്യമേഖല നേരിടുന്ന പ്രശ്നങ്ങളും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ മത്സ്യത്തൊഴിലാളി പ്രശ്നങ്ങളോട് സ്വീകരിക്കുന്ന കാഴ്ചപ്പാടും രാഹുൽ വിലയിരുത്തി സംസ്ഥാന ഗവൺമെന്റിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സർവ്വ വിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മേഖലാതല വിജ്ഞാനോത്സവം ഇന്ന് കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് കോളേജ് കെ പി കേശവമേനോൺ ഹാൾ എന്നിവിടങ്ങളിലായി നടക്കും വൈകിട്ട് പൊതുസമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ജില്ലാതല ലഹരി വിമുക്ത ക്യാമ്പയിൻ യോഗം ഇന്ന് പാലക്കാട് ചേരും മന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിലാണ് യോഗം ഇംഗ്ലണ്ടിനെതിരായ ആദ്യ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം ഇംഗ്ലണ്ടിലെ ഹോവിൽ നടന്ന മത്സരത്തിൽ ഏഴ് വിക്കറ്റിന് ആതിഥേയരെ പരാജയപ്പെടുത്തി ഇന്ത്യ മൂന്ന് മത്സര പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി പ്രത്യേക ബുള്ളറ്റിൻ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എയർ ന്യൂസ് അണ്ടർ സ്കോർ കാലിക്കട്ട് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക